back to Anju Spice Garden. This is a super easy drink. I have a lot of fun. കാരണം അവിടെ മട്ടനും ചിക്കനും മീനും എല്ലാം നോൺ വെജ് ഉണ്ട് അതെല്ലാം ഞാൻ കഴിക്കുന്ന കേട്ടോ അല്ല കഴിക്കാത്തത് ഞാൻ യുഎസിൽ വന്നപ്പം ഞങ്ങളാണെങ്കിൽ ഫുൾ ടൈം പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അതുപോലെ വീട്ടിലാണെങ്കിലും ദേവോ എല്ലാം ട്രൈ ഉണ്ടാക്കും ഞാനും ഉണ്ടാക്കും നമ്മളെല്ലാം കഴിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ എല്ലാവരും പറയും ഇതെല്ലാം കഴിക്കുന്ന കാണുന്നുണ്ടല്ലോ എങ്ങോട്ടാ പോകുന്ന ഒന്നും കാണുന്നില്ല അഞ്ചിന്റെ ദേവെന്നായിരുന്നു പറയുന്നത് അതിനൊക്കെ മാറിയത് എപ്പോഴാണ് ചോദിച്ചാൽ ഞാൻ ഇവിടെ യുഎസിൽ ജോലി തുടങ്ങിയപ്പം ഒരു അഞ്ചരയ്ക്ക് ആകുമ്പോഴേക്കും എനിക്ക് റെഡി ആവണമായിരുന്നു അപ്പൊ നമുക്ക് വെറും വയറ്റില് അഞ്ചരയ്ക്ക് അല്ലെ അഞ്ചു മണിക്ക് ഒന്നും കുടിക്കാൻ തോന്നത്തില്ലല്ലോ കഴിക്കാനും തോന്നത്തില്ല സോ ഞാൻ ഇതേന്ന് ഐസായിട്ട് ഈ സംഭവം ഒഴിവാക്കി ഒരു അഞ്ചു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വണ്ണം വെക്കുന്നു എന്ന് ഫീൽ ചെയ്തു വണ്ണം വെച്ച് കുറച്ച് അപ്പം ഞാൻ തിങ്ങിയത് ഇതെന്താണ് ഇപ്പം മാത്രം ഇങ്ങനെ കൂടുന്നത് എന്തെങ്കിലും റീസൺ ഉണ്ടോയെന്ന് തിങ്ങിയതപ്പോഴാണ് ഞാൻ ഈ ഡ്രിങ്ക് നൈസായിട്ട് ഒഴിവാക്കിയേക്കാരും ഓർക്കുന്നത് പെട്ടെന്ന് തന്നെ ബാക്ക് ടു ഈ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി എനിക്ക് ഒന്നും തോന്നില്ല നല്ല ഡ്രിങ്കാണ് നിങ്ങൾക്ക് അങ്ങനെ ചവർക്കും അത് ഇതൊന്നും ഫീൽ ചെയ്തില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള സാധനമാണ് വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വിശ്വസിക്കൂ എന്നെ വിശ്വസിച്ചാൽ മതി ശരി അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ആകാൻ വേണ്ട സാധനങ്ങളാണ് ഈ തേൻ അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ആണെങ്കിൽ നമ്മുടെ നാടൻ നല്ല നാടൻ തേൻ എടുത്താൽ അടിപൊളി ഞാനിത് വാങ്ങിച്ചാണ് വീട്ടില് റോ ഹണി പിന്നെ നമ്മുടെ നാരങ്ങ അപ്പൊ ഇത് രണ്ടും അറിയാലോ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതും നമ്മുടെ എനിക്ക് നേരത്തെ എപ്പോഴും പനിയൊക്കെ വരുമായിരുന്നു ഇത് തുടങ്ങിയ പിന്നെ എനിക്ക് ആ പരിപാടിയേ ഇല്ല കേട്ടോ പനിയൊക്കെ ഒത്തിരി നാളായി വന്നിട്ട് ദൈവമേ അപ്പം ഇതാണെങ്കിൽ ഞാൻ ഇവിടുത്തെ വലിയ നാരങ്ങ കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും ഹാഫ് എടുക്കാറുള്ളൂ നിങ്ങളും ഇത് കുടിച്ചു തുടങ്ങുമ്പോഴേക്കും ഹാഫ് നാരങ്ങ ഇട്ടിട്ട് മതി കാരണം വെറും വയറ്റിൽ പുളിയാണല്ലോ ചെല്ലുന്നത് അപ്പം ചിലപ്പം പിടിച്ചില്ലെങ്കിലും അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു നാരങ്ങയിലേക്ക് മാറുക അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നിങ്ങൾക്ക് ചെറു ചൂടാണ് വേണ്ടത് അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റവിൽ വെച്ചിട്ട് ഇത് ചെറു ചൂടാക്കാം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇതുപോലത്തെ കപ്പിലാണ് ഞാൻ എടുക്കാറ് ഇതുപോലത്തെ കപ്പ് ഈ കപ്പിലാണ് എടുക്കാറ് അപ്പൊ ഈ ഗ്ലാസ്സിലൊക്കെ നാരങ്ങ ഇട്ടാൽ ഗ്ലാസ് വെട്ടാൻ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിലല്ല ഇത് പണ്ട് മുതലേ കപ്പിലാണ് എടുക്കുന്നത് അപ്പൊ ഇത് മൈക്രോവേവിൽ ഒരു 25 seconds അല്ലെങ്കിൽ 30 seconds വെച്ചാൽ മതി അപ്പോഴേക്കും അതിന്റെ കറക്റ്റ് ചൂട് കിട്ടും ഒരു ചെറു ചൂട് കിട്ടും അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഗ്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് എടുക്കുക എന്നിട്ട് നമ്മുടെ നാരങ്ങ മുറിക്കുക ഞാൻ ഹാഫ് എടുക്കുന്നുള്ളൂ കേട്ടോ നല്ല നീരൊക്കെയുണ്ട് എടുക്കുക ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുക നന്നായിട്ട് ഓക്കെ പിന്നെ ഹണി എടുക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അല്ലേ ഉള്ളൂ അപ്പം ഒരു ടേബിൾ സ്പൂൺ ഹണി ഒഴിക്കാം എന്നിട്ട് നല്ലതായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി ഇതങ്ങോട്ട് ഒറ്റ പിടിക്കത്തിന് ഫുൾ അങ്ങ് കുടിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു ചെറുതായിട്ട് അങ്ങ് കുടിക്കാം ചെറിയ ചൂടാണല്ലോ അങ്ങനെ ചെറുതായിട്ട് അങ്ങ് കുടിക്കുക നിങ്ങളിപ്പോ ഞാനിപ്പോ രാവിലെ എണീറ്റ് റെഡി ആവുന്നതിന്റെ ഇടയ്ക്കിടയ്ക്കാണ് ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്
ഞാൻ ഫുള്ളും കുടിച്ചു തീരും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുവൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ, വലിയ സ്റ്റൈലായിട്ട് അങ്ങനെ കാണിക്കാൻ. ഞാനിപ്പോൾ അതുകൊണ്ട് അതൊന്നും മാറ്റിയില്ല. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. ഇതങ്ങോട്ട് കുടിക്കുക, അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ഫാറ്റൊക്കെ അങ്ങ് സൂപ്പറായിട്ട് ബേൺ ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി, അപ്പം കിടുവാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ. ടാറ്റാ.